രാജ്ഭവനിലെ ക്രിസ്തുമസ് വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കാതിരുന്നതിൽ ഒരു പ്രതികരണം ഏറ്റവും ഒടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ നടത്തിയിരിക്കുകയാണ്. പങ്കെടുക്കാതിരുന്നത് അവരുടെ തീരുമാനമാണെന്നും അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതുകൂടാതെ ചാൻസലറെ മാറ്റുന്ന ബില്ലുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ക്രിസ്തുമസ് വിരുന്നിനായി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും രാജ്ഭവനിലേക്ക് ക്ഷണിച്ചിരുന്നു. പങ്കെടുക്കാതിരുന്നത് അവരുടെ തീരുമാനമാണ്. വ്യക്തിപരമായ അജണ്ടകളില്ലാതെ എൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ നിയമമനുസരിച്ചായിരിക്കണം. കഴിഞ്ഞ ഓണാഘോഷത്തിന് സർക്കാർ തന്നെ ക്ഷണിക്കാതിരുന്നതിൽ വിഷമമുണ്ട്. രാജ്ഭവനിൽ എന്ത് പരിപാടി ഉണ്ടായാലും ഞാൻ എല്ലാവരെയും ക്ഷണിക്കുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കുന്ന ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും ഇതുവരെ രാജ്ഭവന്റെ പരിഗണനയ്ക്കായി അയച്ചിട്ടില്ല. ബില്ല് നിയമകാര്യ സെക്രട്ടറി പരിശോധിച്ചു വരികയാണെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസമായിരുന്നു സഭ ഈ ബില്ല് പാസാക്കിയതും വലിയ വിവാദമായ ഈ ബില്ല് പുറംലോകം കാണാനായി പോകുന്നത്. എന്നാൽ ബില്ല് കണ്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം ഒരു തീരുമാനം എടുക്കാമെന്നുമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി നിയമവിരുദ്ധമായി സർവകലാശാലകളെ ഉപയോഗിക്കുന്നവർക്ക് തൻ്റെ നിലപാടിൽ അങ്ങേയറ്റം നിരാശ തോന്നും, അതിൽ തനിക്കൊന്നും തന്നെ ചെയ്യാനില്ല എന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കായി ഗവർണർ പ്രതികരിച്ചിരിക്കുന്നത്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കാൻ നിയമസഭ പാസാക്കിയ ബില്ല് പരിശോധിച്ച ശേഷം എന്തായിരുന്നാലും ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇതുവരെ ബില്ല് ലഭിക്കാത്തത് കൊണ്ടാണ് ഇത് അനിശ്ചിതത്വമായി നീങ്ങിപ്പോകുന്നത്. ബില്ല് കാണാതെ എന്ത് സംഭവിച്ചാലും അതേക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ചാൻസലർമാർക്കുള്ള കാരണം കാണിക്കൽ നോട്ടീസിലെ തുടർ നടപടികൾ കൂടി കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും മുന്നോട്ട് നീക്കുക എന്നും ഗവർണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു ബില്ല് രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മദ്യത്തിന് എക്സൈസ് തീരുവ കൂട്ടുന്ന ബില്ലാണ് സർക്കാർ ഇപ്പോൾ ഗവർണർക്കായി അയച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ബില്ല് ഇതുവരെയും എത്തിയിട്ടില്ല. എന്നാൽ ഈ ബില്ലുമായി സർക്കാർ മുന്നോട്ട് നീങ്ങിയാലും സർക്കാരിന് അത് വലിയ ബാധ്യതയാകുമെന്നുള്ള സംശയം ഒന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. അതായത് പുതിയ ചാൻസലറെ കണ്ടെത്തുമ്പോൾ ഓഫീസ് ഫോൺ, കാർ എന്നിവ അനുവദിക്കുന്നതിന് ഫണ്ട് ആവശ്യമായി വരും. സാമ്പത്തിക ബില്ലാണെങ്കിൽ കൂടി ഗവർണറുടെ മുൻകൂർ അനുമതിയും വേണം. ഇതൊഴിവാക്കാനായി ചാൻസലറുടെ ആനുകൂല്യങ്ങളും മറ്റും ചെലവുകളും സർവകലാശാലയിലൂടെ തനത് ഫണ്ടിൽ നിന്നും ഉപയോഗിക്കാനുള്ളൊരു തീരുമാനം മറുഭാഗത്തു നിന്നും സർക്കാർ ഒരുക്കുന്നുണ്ട്. തനത് ഫണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബില്ലിന് ഗവർണറുടെ മുൻകൂർ അനുമതി വേണ്ടി വരില്ല എന്നാണ് കരുതേണ്ടത്. സർവകലാശാലകളുടെ തനത് ഫണ്ട് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നും അതുപോലെ തന്നെ ധനവകുപ്പിൻ്റെ നിലപാട് ഇത് തന്നെയാണെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ചാൻസലർമാർ പരിധി വിട്ടുകൊണ്ട് പണം ചിലവാക്കി തുടങ്ങിയാൽ സർവകലാശാലകളുടെ കീശ കീറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ധനവകുപ്പിൻ്റെ നിലപാടും ഇത് തന്നെയാണ്. ഗവൺമെൻറ് സെക്രട്ടറിമാർക്ക് അവരുടെ മന്ത്രിമാരുടെ പിന്തുണയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യവും. അങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും ഇനി ഭരണം മുന്നോട്ട് നീങ്ങുക എന്നതും ഒരു ചോദ്യചിഹ്നമാണ്.